ആഴക്കടലിലെ വിസ്മയങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു വ്യത്യസ്തനായ മലയാളിയുണ്ട് ഇങ്ങ് ദുബായിൽ. സ്കൂബ ഡൈവിങ്ങിലും റക്ക് ഡൈവിങ്ങിലും ഫ്രീ ഡൈവിങ്ങിലും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന അപൂർവ മനുഷ്യരിൽ ഒരാൾ. കേരളത്തിലെ തന്നെ ആദ്യത്തെ ഫ്രീ ഡൈവിംഗ് ഇൻസ്ട്രക്ടറാണ് ചേർത്തല സ്വദേശിയായ വേണു. വേണുവിൻ്റെ ജീവിതം അറിയണം നമ്മൾ. കടലിനടിയിലെ അത്ഭുത ലോകം തേടിയുള്ള യാത്രയാണ് ചേർത്തല സ്വദേശിയായ വേണു ശങ്കരൻ എന്ന ഈ യുവാവിൻ്റെ ജീവിതം മുഴുവൻ. കണ്ണും മനസ്സും കുളിരുന്ന കടലിനടിയിലെ വിസ്മയ കാഴ്ചകൾ. കഴിഞ്ഞ കുറേ വർഷങ്ങളായി കടലിനടിത്തട്ടിലെ വിസ്മയ കാഴ്ചകളിലേക്ക് സ്വയം യാത്ര ചെയ്യുകയും അതിനൊപ്പം മറ്റുള്ളവരെ പരിശീലിപ്പിച്ച് ആഴങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന വിസ്മയങ്ങൾ ആസ്വദിപ്പിക്കുകയും ചെയ്യുകയാണ് ഈ യുവാവ്. കുഞ്ഞുനാൾ മുതൽ കടൽ കൗതുകമായിരുന്നു വേണുവിന്. കടലിൻ്റെ അടിത്തട്ടിലെ അറിയാപ്രപഞ്ചത്തെ അറിയണം എന്ന ആഗ്രഹമായിരുന്നു. മുതിർന്ന ശേഷവും മനസ്സ് കടലിലേക്ക് തന്നെ കൊതിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ സ്കൂബ ഡൈവിംഗ് പരിശീലനം ആരംഭിച്ചു. വലിയ പണച്ചെലവുള്ള പഠനമായതിനാൽ അതിലേക്കുള്ള യാത്ര വളരെയധികം ദുഷ്കരമായിരുന്നു. ആദ്യമൊക്കെ കുടുംബത്തിൽ നിന്നടക്കം വിമർശനങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് അവരും വേണുവിൻ്റെ ആഗ്രഹത്തിനൊപ്പം നിന്നു. വിജയകരമായി പഠനം പൂർത്തിയായി. അതിൽ പിന്നെ ഇതുവരെ കടലിന്റെ ആഴങ്ങളില്ലാതെ ഈ ചേർത്തലക്കാരന്റെ ഒരു ദിവസവും കടന്നു പോയിട്ടില്ല. ഇൻസ്ട്രക്ടർ ഒരു ഫിലിപ്പിനോയായിരുന്നു. ആദ്യമായിട്ട് ഞാൻ സ്ക്യൂബ ഡൈവ് ചെയ്യുന്ന സമയത്ത് ഈ ബബിൾസ് ഉണ്ടാവും, ബബിൾസ് കണ്ട് പേടിച്ച ഒരാളാണ് ഞാൻ. അപ്പം എന്നെ സ്ക്യൂബ എൻ്റെ ഇൻസ്ട്രക്ടറിൻ്റെ കൈ പിടിച്ചു, ബബിൾസ് വരുന്നുണ്ടെങ്കിൽ നീ അണ്ടർ വാട്ടറിൽ ബ്രീത്ത് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അർത്ഥം. ഉടനെ എന്നെ കൈക്ക് പിടിച്ച് പുള്ളി നിർത്തിയിട്ട് പറഞ്ഞു, നിനക്ക് നല്ലൊരു ഡൈവർ ആക്കാൻ പറ്റും, പക്ഷെ നീ പേടിക്കരുത്, ബബിൾസ് ഈസ് ദ ഫ്രണ്ട് ഓഫ് ദ സ്ക്യൂബ ഡൈവർ. പിന്നെ അതിൽ നിന്നൊരു ഇൻസ്പിറേഷൻ കിട്ടിയിട്ടാണ് എനിക്കത് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കി വന്നത്. ഡൈവിങ്ങിലെ എല്ലാ മേഖലയിലും ഇതിനോടകം കൈവച്ചു കഴിഞ്ഞിട്ടുണ്ട് വേണു. മലയാളികൾ അധികം കടന്നുവരാത്ത മേഖലയായതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ വലിയ ആശങ്കയായിരുന്നു ഉള്ളിൽ. പക്ഷേ ഉള്ളിലുള്ള ആഗ്രഹം ശക്തമായതുകൊണ്ട് തന്നെ എല്ലാം കൃത്യമായി പഠിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്തു വേണു. ആദ്യം എനിക്കിത് പഠിക്കാൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് സാമ്പത്തികം വേണം. അപ്പോൾ അത് എനിക്ക് അത്രയ്ക്ക് സാമ്പത്തികമില്ല, പക്ഷേ ഞാൻ കുറച്ച് പൈസ ശേഖരിച്ച് ഇത് പഠിക്കാൻ തുടങ്ങിയപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയി. നമുക്കൊക്കെ ഇത് സാധിക്കുന്നതാണ് എന്നുള്ളൊരു ഒരു തോന്നൽ എനിക്ക് ഉണ്ടായി. അങ്ങനെ ഞാനിത് കൂടുതൽ പഠിച്ച് 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 പല രാജ്യങ്ങളിലൊക്കെ സഞ്ചരിച്ച് പഠിച്ച് അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ കരസ്ഥമാക്കി ആയിരുന്നു. ഇങ്ങനൊരു സംഭവം ചെയ്യുന്നവരാരും അറിയത്തില്ല, എൻ്റെ വീട്ടുകാർക്ക് ആർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല. ആദ്യമൊക്കെ അവർക്ക് ഭയമായിരുന്നു, കടലിൻ്റെ ആഴങ്ങൾ, അതുപോലെയുള്ള മത്സ്യങ്ങൾ, അതെനിക്ക് പേടിയായിരുന്നു. പക്ഷേ ആദ്യത്തെ ഒന്ന് രണ്ട് കോഴ്സൊക്കെ ഞാൻ ആരോടും പറയാതെയാണ് പഠിച്ചതും ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിയതും. പിന്നെ അവർക്ക് അതിന് ഇൻട്രസ്റ്റ് കൊണ്ടുവന്നപ്പം അവരെന്നെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. സ്കൂബ ഡൈവിംഗ്, ഫ്രീ ഡൈവിംഗ് എന്നിവയിൽ പരിശീലനം നൽകി ഇതിനോടകം വിവിധ രാജ്യക്കാരായ ആയിരങ്ങളെയാണ് ഈ യുവാവ് കടലിനടിയിലെ അത്ഭുതലോകം കാണിച്ചു നൽകിയത്. എങ്കിലും അധികമാരും കടന്നു ചെല്ലാത്ത റെക് ഡൈവിംഗ് ആണ് തനിക്ക് ഏറ്റവും സംതൃപ്തി നൽകുന്നത് എന്നും പറയുന്നുണ്ട് ഈ ചേർത്തലക്കാരൻ. എന്നോ കടലിൻ്റെ ആഴങ്ങളിലേക്ക് മുങ്ങിമറിഞ്ഞ കപ്പലുകളുടെയും വിമാനങ്ങളുടെയും അവശിഷ്ടങ്ങൾ തേടിയുള്ള യാത്ര. വ്രക്ക് ഡൈവിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ അതിനകത്ത് സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ വ്രക്കിനകത്ത് പോകണം, എങ്ങനെ വ്രക്ക് പെനിട്രേറ്റ് ചെയ്യണം. ഞാനിതുപോലെ ശ്രീലങ്കയിൽ ഡൈവ് സമയത്ത് ഒരു 100 വർഷത്തിന് മുമ്പുള്ള വ്രക്ക്, അതൊരു ഓയിൽ ഷിപ്പായിരുന്നു. അത് ഭയങ്കര ഭംഗിയാണ്. ഇപ്പോഴും അതിൻ്റെ പല അറകളുണ്ട്. അപ്പോൾ ആ അറകളിലൂടെ ഇടക്കൂടെ സഞ്ചരിച്ച് അതിനകത്ത് മാത്രം ജീവിക്കുന്ന ചില പ്രത്യേക മീനുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഭംഗിയാണ്. അപ്പോൾ യുഎയെ സംബന്ധിച്ചിടത്തോളം യുഎയിൽ 30-60 വർഷത്തിന് മുമ്പും മുങ്ങിപ്പോയിട്ടുള്ള കപ്പലുകളുണ്ട്. കൊർഫക്കാൻ ഏരിയ കേരളത്തിലെ ആദ്യത്തെ ഫ്രീ ഡൈവിംഗ് പരിശീലകനാണ് ഇദ്ദേഹം. കേരളത്തിൽ ഫ്രീ ഡൈവിങ്ങിൻ്റെ പ്രാധാന്യം നമ്മുടെ സർക്കാരുകൾ ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ല എന്നും സംസ്ഥാനത്തുണ്ടാകുന്ന മുങ്ങിമരണങ്ങൾ ഒരു പരിധിവരെ തടയാൻ ഇതിലൂടെ സാധിക്കുമെന്നും അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുന്നു വേണു. എൻ്റെ അറിവനുസരിച്ചിട്ട് നമ്മുടെ കായലുകളിലെ ഏകദേശം ഒരു 10 മുതൽ 12 മീറ്റർ വരെയുള്ള ആഴമാണ്. അവിടെയൊക്കെ നമ്മൾ ഫ്രീ ഡൈവിങ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ സേനകളെയൊക്കെ ഫ്രീ ഡൈവിങ് നല്ലപോലെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ,
തീർച്ചയായിട്ടും അവർക്ക് ഈ സ്ക്യൂബ എക്യുപ്മെൻറ്റ്സ് ഒന്നും ഇല്ലാതെ തന്നെ ഈ 10 മീറ്ററിൽ നമുക്ക് അവർക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ മനുഷ്യനെ രക്ഷപ്പെടുത്താൻ സാധിക്കും. ബോഡിയൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ഈ ഫ്രീ ഡൈവിങ് വളരെ നന്നായിട്ട് പ്രയോജനപ്പെടുന്ന ഒന്നാണ് ഫ്രീ ഡൈവിങ് എന്ന് പറയുന്നത്. ഫ്രീ ഡൈവിങ് എന്ന് പറഞ്ഞാൽ ഇപ്പം സ്ക്യൂബ ആണെങ്കിലും ഫ്രീ ഡൈവിങ് ഇതുപോലെയുള്ള വാട്ടർ സ്പോർട്സുകളൊക്കെ കൂടുതലും വെള്ളക്കാരുടെ മേഖലയിൽ നിന്നാണ് കൂടുതലും ഇത് വന്നത്. പക്ഷെ നമുക്ക് ഒരുപാട് കടലുണ്ട് കായലുണ്ട് അത്രയ്ക്കും നമ്മൾ ഡെവലപ്പ് ആയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഡെവലപ്പായി വരുന്നുണ്ട് സ്ക്യൂബ ഡൈവിങ്ങിൽ. പക്ഷേ ഫ്രീ ഡൈവിങ്ങിലൊട്ടുമില്ല. ഈ ഫ്രീ ഡൈവിങ്ങിനകത്ത് ഈ വെള്ളക്കാരുടെ സംഭവമാണ്, അവരുടെ അസോസിയേഷനാണ്, അവരാണ് ഈ ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ പോലും നമ്മുടെ യോഗയാണ് ഇതിനകത്ത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്, ബ്രീത്തിങ് എക്സസൈസ്. അപ്പോൾ ഞാൻ മൈസൂരൊക്കെ പോയിട്ട് യോഗ പഠിച്ചിട്ടുണ്ട്, 200 hours ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് എനിക്കിത് പഠിച്ചുകൂടാ എന്നൊരാഗ്രഹം എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ മാലദ്വീപിൽ പോയിട്ട് ഫ്രീ ഡൈവിങ് ഇൻസ്ട്രക്ടറിൻ്റെ കോഴ്സ് ചെയ്യുന്നതും പാസ്സാകുന്നതും. അങ്ങനെ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ എനിക്ക് 102 അടിയോളം ബെർത്ത് ഹോൾഡ് ചെയ്തുകൊണ്ട് 102 അടിയോളം എനിക്ക് പോകാൻ സാധിച്ചു. വെള്ളത്തിൽ വീണ ആളുകൾ ഭയപ്പെട്ടു പോകുന്നതാണ് പ്രധാനമായും മരണം ഉൾപ്പെടെ സംഭവിക്കാൻ കാരണമെന്നാണ് വേണു പറയുന്നത്. ഭയപ്പെടാതെ ബുദ്ധിപരമായി നീങ്ങിയാൽ ഏതു വലിയ അപകടത്തെയും എളുപ്പം തരണം ചെയ്യാൻ സാധിക്കും. അതിങ്ങനെയാണ്, പലപ്പോഴും ആൾക്കാർ വെള്ളത്തിൽ വീണ് മരിക്കുന്നത് ഒന്നാമത്തെ കാര്യം അവർ മൂക്കുകൊണ്ട് ശ്വസിക്കാണ്. വെള്ളത്തിൽ വീണ ഉടനെ അവർ മൂക്കുകൊണ്ട് ശ്വസിക്കാൻ ശ്രമിക്കുന്നു. മൂക്കുകൊണ്ട് ശ്വസിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വ്യക്തി കൂടുതൽ പാനിക്കാവും, കൂടുതൽ ആ കണ്ടീഷൻ മോശമാവും. വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ ഒരു വ്യക്തി ആദ്യം ചെയ്യേണ്ടത് മൂക്കടച്ചു വയ്ക്കുക, വായും അടച്ചു പിടിക്കുക. അതിനുശേഷം കാലുകൊണ്ട് ബോഡി സ്ട്രെയിറ്റാക്കി നിന്നുകൊണ്ട് കാലുകൊണ്ട് കിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല എയർ സ്പേസ് ഉണ്ട് നമ്മുടെ ലെൻസിൽ. ഈ നമ്മുടെ ലെൻസിലെ എയർ സ്പേസും വെള്ളത്തിലെ ആ പവറും കൂടി നമ്മൾ എന്ത് ചെയ്യും, മുകളിലേക്ക് നമ്മളെ കൊണ്ടുപോകും. മുകളിൽ വന്നതിന് ശേഷം വീണ്ടും മൂക്കുകൊണ്ട് ശ്വസിക്കരുത്, വാഗുകൊണ്ട് ശ്വസിക്കുക. വാഗുകൊണ്ട് ശ്വാസോച്ഛ്വാസം എടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് സർവൈവ് ചെയ്യാനുള്ള എയറായി. ആ ഒരു ടെക്നിക്കും കിക്കിങ് നല്ലൊരു കിക്കും പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വെള്ളത്തിൽ വീണ് മരിക്കുന്നതിൻ്റെ നല്ലൊരു ശതമാനം നമുക്ക് കുറച്ചെടുക്കാൻ പറ്റും. സ്കൂൾ തലം മുതൽ ഇത്തരം കാര്യങ്ങളിലുള്ള കൃത്യമായ അറിവ് കുട്ടികൾക്ക് പകർന്നു നൽകേണ്ടതുണ്ട് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. നീന്തൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങളെ ലാഘവത്തോടെ സമീപിക്കുന്ന രീതി മാറ്റേണ്ട സമയമായെന്നും വേണു പറയുന്നു. വ്യക്തിപരമായ അഭിപ്രായത്തിൽ എല്ലാ സ്കൂളുകളിലും ഈ സ്വിമ്മിങ് ഒരു പാഠപദ്ധതിയാക്കുക, സ്വിമ്മിങ്ങിനോടുകൂടെ വാട്ടർ ഫിസിക്സും ഫിസിയോളജിയും അതിൻ്റെ എക്യുപ്മെൻസും കുട്ടികളെ പഠിപ്പിച്ച് വെള്ളത്തിലിറക്കി പഠിപ്പിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ധാരാളം കടലും കായലുമുള്ള കേരളത്തിൽ ജനങ്ങളെ ഈ വെള്ളത്തിനോടുള്ള ഭയത്തിൽ നിന്ന് അവരെ മാറ്റിയെടുക്കാൻ സാധിക്കും. ഡൈവിങ്ങിനെ ഒരല്പം ഗൗരവത്തോടെ സമീപിക്കാൻ സർക്കാർ ശ്രമിക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ വിനോദസഞ്ചാര മേഖലയ്ക്കും വലിയ മുതൽക്കൂട്ടാവാൻ ഇതിന് സാധിക്കും. അധികൃതർ ഇത്തരം വസ്തുതകൾക്ക് നേരെ കണ്ണടയ്ക്കുന്നതാണ് പ്രധാന പ്രശ്നം. വലിയൊരു സാധ്യത ഇത്തരം വിഷയങ്ങൾ പ്രാധാന്യത്തോടെ സമീപിച്ചാൽ തുറന്നു ലഭിക്കും എന്ന് ഉറപ്പാണ്. നമ്മുടെ കേരളത്തിൽ ഈ നമ്മുടെ മുക്കോ സഹോദരന്മാർ പലപ്പോഴും വല വീശാൻ പോകും, വല ഇടാൻ പോകും. അവർ പലപ്പോഴും വല ഉടക്കി വല കീറിപ്പോകാറുണ്ട്. പക്ഷേ നമുക്കറിയത്തില്ല, അവർക്ക് പോലും അറിയത്തില്ല എന്താണ് ആ ഉടക്കെന്നറിയത്തില്ല. ഓക്കെ, അപ്പോൾ ഈ ഉടക്ക എന്താണെന്ന് സ്ക്യൂബ ഡൈവർമാരെ വിട്ട്, ഒരുപക്ഷെ കപ്പലുകളാകാം, ഒരുപക്ഷെ കോറൽസുകളാകാം, അല്ലെങ്കിൽ വഞ്ചികളാകാം, കെട്ടുവള്ളങ്ങളാകാം, മറ്റെന്തെങ്കിലും ആകാം. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഒരു പഠനം നടത്തി ഈ ഉടക്കുകൾ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ നമുക്ക് കടലിനടിൽ കേരള തീരത്ത് കണ്ടുപിടിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം അന്ധകാരനഴി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഡൈവിങ്ങിനോടുള്ള ബന്ധത്തിൽ ചേർത്തൽ നാട്ടിൽ ചെന്ന സമയത്ത് അവിടെയുള്ള മുക്കുസോദരന്മാർ കണ്ടു, ഇന്ന സ്ഥലത്ത് ഉടക്കമുണ്ട്, ഇന്ന സ്ഥലത്ത് ഉടക്കമുണ്ട് എന്ന് വെച്ചാൽ അവരുടെ ലക്ഷങ്ങളുള്ള വലകളാണ് കയറിപ്പോകുന്നത്. അപ്പോൾ ഞാൻ ചിന്തിച്ചു അവർക്ക് ഉടക്ക് എന്താണെന്നറിയില്ല. അപ്പം ഞാൻ ചിന്തിച്ചു നിങ്ങൾ എനിക്ക് പെർമിഷൻ തന്നാൽ, ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എനിക്ക് പെർമിഷൻ തന്നാൽ ഞാൻ ഈ ഉടക്കുകൾ എന്താണെന്ന് കണ്ടുപിടിക്കാം. അത് ഉടക്കുകൾ എന്താണെന്ന് കണ്ടുപിടിച്ച് അവിടെ ഒരു ബോയ് ഇട്ട് കഴിഞ്ഞാൽ അത് കപ്പലുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ടൂറിസം മേഖലയിലേക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഹിസ്റ്ററി എടുക്കും. അപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇല്ല പാർക്കെട്ടുകളാകാം, ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വശങ്ങളൊക്കെ. ഒരു ചില വർഷങ്ങൾക്ക് മുമ്പ് ഗുജറാത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് മുങ്ങിപ്പോയ അമ്പലങ്ങൾ കണ്ടുപിടിച്ചതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. അത് ഇതുപോലെ സ്ക്യൂബ ഡൈവർമാർ പോയി കണ്ടുപിടിച്ചതാണ്. അപ്പോൾ ഇതുപോലെ മനോഹരമായ ചരിത്രങ്ങൾ ഉള്ള സംഭവമാണ് കടൽ എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇതിലേക്ക് ഗവൺമെൻറ് സ്ക്യൂബ ഡൈവർമാരെയും അല്ലെങ്കിൽ ഫ്രീ ഡൈവർമാരെയൊക്കെ പ്രൊമോട്ട് ചെയ്തിട്ട് അതൊരു ഒരു അന്വേഷണത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ടൂറിസ്റ്റ് മേഖല തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും.
ഇതിനോടകം ലോകത്തിലെ പല രാജ്യങ്ങളിലെയും കടലിലെ അടിത്തട്ടിലെ മാസ്മരിക ദൃശ്യങ്ങൾ കൺകുളിർക്കെ കണ്ടുകഴിഞ്ഞു വേണം. എങ്കിലും അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ അടിത്തട്ടിൽ മറഞ്ഞ ടൈറ്റാനിക് കപ്പൽ നേരിട്ട് കാണുകയാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമെന്നും പറഞ്ഞു വെക്കുന്നു ഈ വ്യത്യസ്തനായ സാഹസികൻ. ഒരേ ആഗ്രഹമുള്ള ജീവിതത്തിൽ ബാക്കി ഞാൻ നേടാവുന്ന എല്ലാ ജീവിതവും വെച്ചു. നമ്മുടെ യു എസിൽ 4 കിലോമീറ്റർ താഴെ കിടക്കുന്ന ടൈറ്റാനിക് ഉണ്ട് റെക്ക്. അത് കാണണം എന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമാണ്. അത് സ്ക്യൂബ ഡൈവിങ്ങിനോ ഫ്രീ ഡൈവിങ്ങിനോ പറ്റത്തില്ല, ആ സബ്മറീനാണ്. പക്ഷേ അവർ കൊണ്ടുവന്നു, ഇപ്പോൾ സയൻറ്റിസ്റ്റിന് മാത്രമേ അവർ കൊണ്ടുവന്നുള്ളൂ. നമ്മളെപ്പോലെയുള്ളവരെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ അനധിവിദൂരമില്ലാത്ത ഭാവിയിൽ അത് സംഭവിക്കട്ടെ, ടൈറ്റാനിക് നേരിട്ട് കാണാൻ സാധിക്കട്ടെ എന്നൊരു ആഗ്രഹം എനിക്കുണ്ട്.